സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരി ആര്? ലീല നമ്പൂതിരിപ്പാട്. ഈയിടെ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകയായ ഏത് കവിയത്രിയാണ് രാത്രിമഴ എന്ന കവിതാ സമാഹാരം എഴുതിയത്? സുഗതകുമാരി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏത്? തളിർ. ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന നോവൽ എഴുതിയത് ആര്? മുട്ടത്ത് വർക്കി. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയ വ്യക്തി ആര്? കുമാരനാശാൻ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശീയ ഭക്തിഗാനം രചിച്ചത് ആര്? അംശി നാരായണ പിള്ള. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആര്? ചെമ്മനം ചാക്കോ. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് എഴുതിയത് ആര്? ഇരയിമ്മൻ തമ്പി. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം 2012 നവംബർ 1. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. രാമായണം എഴുതിയത് ആരാണ്? വാത്മീകി. മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? സംക്ഷേപ വേദാർത്ഥം. സാരേ ജഹാം സേ അച്ഛാ എന്ന ദേശീയ ഭക്തിഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു. ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠം ലഭിച്ച ഭാഷ? കന്നഡ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏത്? വിശുദ്ധ ഖുർആൻ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവ് ആര്? അപ്പു നടുങ്ങാടി. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം February 21. മലയാളത്തിലെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2013. ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തി ആര്?
ജയിൽ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ. ചെമ്മീൻ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഗ്രന്ഥത്തിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. കഥകളിയുടെ സാഹിത്യ രൂപം ഏത്? കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി ആര്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിത സമാഹാരം ഏത്? ഓടക്കുഴൽ. ഗാന്ധിജിയെ കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ഏത്? ധർമ്മസൂര്യൻ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം. ബാപ്പുജി.